സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഏതൊരു വ്യക്തിക്കും അവധി എടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. നമ്മൾക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമാണ്. പുതിയ ട്രാൻസ്ഫറുകൾ, സ്ഥലമാറ്റങ്ങൾ, അവധികൾ എല്ലാം അനുവദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശിഷ്യ കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ച IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. സ്വന്തം മാതാവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് മുൻ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന, ഇപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന PB നൂഹിനെ ചൊല്ലിയുള്ള ചില ഊഹാപോഹങ്ങളും വാർത്തകളുമാണ് ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അവധിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് April 9 തന്നെ അവധി അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. എന്നെ കേന്ദ്ര നിരീക്ഷക സംവിധാനത്തിൽ നിന്ന് തൽക്കാലം മാറ്റിത്തരണം, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിലാണ് അദ്ദേഹത്തിന് April 17 നിരീക്ഷക ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, മനസ്സിലാക്കണം, ഇതിപ്പോൾ മെയ് അവസാന വാരമാണ്, April 17 അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് വന്നത്. April 22 നൂഹ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി ആവശ്യം സർക്കാർ അംഗീകരിച്ചതോടെ April 29 അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് വസ്തുത എന്നിരിക്കെ എക്സൈസ് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രിയും ടൂറിസം ഡയറക്ടറും തമ്മിൽ അഭിപ്രായ ഭിന്നത, ബാർ കോഴയുടെ ഈ കഥയ്ക്ക് പിന്നിൽ അവരാണ് എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള മോശപ്പെട്ട പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇദ്ദേഹത്തെപ്പോലൊരു വളരെ സത്യസന്ധനായ ഒരു IAS ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ടാണ് ഇല്ലാ കഥകൾ മെനയാൻ ഇവർ തക്കം പാർത്ത് വലിയ തോതിൽ ശ്രമം നടത്തുന്നത്. കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് എങ്ങനെയാണോ അപേക്ഷ നൽകേണ്ടത് അത്തരത്തിൽ അദ്ദേഹം അപേക്ഷ നൽകുകയും കൃത്യമായിട്ട് അതിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുകയും അവർ അവധി നൽകിയതോടുകൂടി സംസ്ഥാന സർക്കാരിന് അദ്ദേഹം കത്ത് നൽകുകയും തുടർന്ന് April 20 വാരത്തോടെ അദ്ദേഹം അവധിയിൽ പോവുകയുമാണ് ചെയ്തത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് തന്നെ പേഴ്സണലി അന്വേഷിച്ചാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ മാതാവിന് ചില അസ്വസ്ഥതകൾ, അസുഖങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എടുത്തതെന്ന് അറിയാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഏത് മാധ്യമ പ്രവർത്തകനും വളരെ വേഗത്തിൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതിനൊന്നും മെനക്കെടാതെ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷത്തിന് ഈ വാർത്തകൾ നൽകുന്നതാകട്ടെ, നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടെ കോൺഗ്രസ് അനുകൂലമായ ചില ഓൺലൈനുകൾ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സമീപനമാണ് പല UDF അനുകൂല മാധ്യമങ്ങളും സ്വീകരിച്ചത്. ഇതാണ് യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറിപ്പോകാനും തെന്നിപ്പോകാനും ഉണ്ടായ കാരണമെന്നാണ് വളരെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മദ്യനയമവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയും തുടർന്നുള്ള സംഭവവികാസങ്ങളും എല്ലാം ഉടലെടുക്കുന്നതിന് 1.5 മാസം മുന്നെയാണ് നൂഹ് അവധിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. 1 മാസം മുമ്പ് അവധിയും തുടങ്ങി. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് പ്രതിപക്ഷത്തിൻ്റെ കൂലിയെഴുത്ത് നടത്തുന്നതിനാണ് ഇപ്പോൾ വലിയ തോതിൽ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഇതാണ് വസ്തുത എന്നിരിക്കെ ഇത്രയും ഉയർന്ന ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് പോയതിന് ഇവരെന്തിനാണ് പ്രതികരിച്ചോ ഇല്ലാ കഥകൾ മെനയുന്നത്? ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചയും ശബ്ദരേഖയൊക്കെ പുറത്തു വരുന്നതിന് നാളുകൾക്ക് മുമ്പേ, 1.5 മാസം മുമ്പേ അദ്ദേഹം അപേക്ഷ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. ഇവിടെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെയെല്ലാം വളരെ പോസിറ്റീവായ അർത്ഥത്തിൽ കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എങ്ങനെയും ഇത്തരത്തിലുള്ള നിലപാടുകളെ തകർക്കണം, ഇതിനെ ഇല്ലാതാക്കണം എന്നുള്ള തോന്നലുകളും പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും എത്ര കലക്കി മറച്ചാലും നിയമസഭാ സമ്മേളനം വരെ നീണ്ടു നിൽക്കാൻ ഈ ആരോപണങ്ങൾക്ക് പോലും ആയുസില്ലാതെ പോയില്ലോയതിലുള്ള സങ്കടമാണ്. കലിതുള്ളി പെയ്ത അല്ലെങ്കിൽ വേഗവിസ്ഫോടനമായി വന്ന മഴ പോലെ വന്ന ഇത്തരം ആക്ഷേപങ്ങൾ വളരെ ഇതോടുകൂടി തന്നെ ഒഴുകി ഒലിച്ച് വീണ്ടും പഴയ പോലെ സമതലമെല്ലാം വെള്ളമില്ലാത്ത ഒരു പ്രതലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെ മാമാ കൂലിയെടുത്ത മാധ്യമങ്ങളും ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ്. പുതിയ വിവാദത്തിന് പിറകെ നീങ്ങുകയാണ്. വീണ്ടും പുതിയ പുതിയ കഥകൾ മെനയാനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ പക്ഷത്തിനും ഇവർക്കും ഉള്ളത്. എന്ത് തന്നെയായാലും ഇരട്ടച്ചങ്ങൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം കൂടുതൽ ശക്തിയോടെ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.